ഹലോ ഓൾ എല്ലാവർക്കും അറിയാം കേരള പി എസ് സി പി ഡബ്ല്യു ഡി എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് ഇപ്പോൾ അവർ ഒഫീഷ്യൽ സൈറ്റിൽ റിലീസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടു കാണും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പി ഡബ്ല്യു ഡി എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ഇലക്ട്രോണിക്സ് കാറ്റഗറി നമ്പർ വൺ നയൻറ്റി ടു ബാർ ടൂ തൗസൻഡ് നയൻറ്റീൻ ഈ തസ്തികയിലേക്ക് വരുന്ന അപ്കമിംഗ് ആയിട്ടുള്ള കേരള പി എസ് സി എക്സാമിനേഷൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഈ ഒരു പി ഡബ്ല്യു ഡി എൻജിനീയറിംഗ് അസിസ്റ്റൻ്റ് ബേസിലുള്ള എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഡിസ്കഷൻ ഓക്കെ അപ്പോൾ ഞാൻ ഈ സിലബസ് ഡിസ്കഷനിൽ പറയാൻ പോകുന്നത് ഓരോ സബ്ജെക്റ്റിനും എത്രത്തോളം വെയിറ്റേജ് നമ്മൾ കൊടുക്കണം അപ്പോൾ ആ സിലബസിന് തന്നെ ഞാനൊരു ബ്രീഫ് ഔട്ട്ലൈൻ വച്ചിട്ട് ഓരോരോ സബ്ജെക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എങ്ങനെയൊക്കെ പഠിച്ച് തുടങ്ങണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നാലായിട്ട് നമ്മുടെ സിലബസിനെ ക്ലാസിഫൈ ചെയ്യാം ആ നാല് പാർട്ടെന്ന് പറയുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം സോ നമ്മുടെ പി ഡബ്ല്യു ഡി എൻജിനീയറിങ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നാല് പാർട്ടായിട്ട് നമുക്ക് നമ്മുടെ സിലബസിനെ ക്ലാസിഫൈ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് അതിൽ നമുക്ക് ഇരുപത്തഞ്ച് മാർക്കാണ് സിലബസിൽ പറയുന്നത് അതുപോലെ തന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അതിൽ നിന്നും ഇരുപത്തഞ്ച് മാർക്കാണ് വെയ്റ്റേജ് പറയുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ മറ്റ് രണ്ട് ചാപ്റ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരേറ്റീവ്ലി ഈസി എന്ന് പറയുന്നത് ലാസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഈസിന്നല്ല പഠിക്കാനുള്ള കണ്ടൻറ്റ് കുറവ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും മൊബൈൽ കമ്മ്യൂണിക്കേഷനും ആണ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവാം ആദ്യം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ പി ഡബ്ല്യു ഡി എഞ്ചിനീയറിങ് അസിസ്റ്റൻ്റിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ചോദിച്ചിരിക്കുന്ന ഒരു പാർട്ടാണ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത് എല്ലാ ടൈപ്പ് ഓഫ് ഡയോഡ്സ് പഠിക്കാനുണ്ട് പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് ജനറ ഡയോഡ് വരാക്ടർ ഡയോഡ് പോലത്തെ ഡയോഡ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കിംഗ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഡയോഡിൻ്റെ ഒരു മേജർ അപ്ലിക്കേഷൻ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് ദാറ്റ് ഈസ് റക്ടിഫയർ ആൻഡ് പവർ സപ്ലൈ എങ്ങനെയാണ് റക്ടിഫയർ വർക്ക് ചെയ്യുന്നത് ഓരോ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് പവർ സപ്ലൈയുടെ ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡയോഡ് കഴിഞ്ഞ അടുത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ് ആണ് ബൈ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഒരു സ്പെസിഫിക്കലി ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സർക്യൂട്ട്സിലെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഫീഡ്ബാക്ക് ബാക്ക് ആൻഡ് ഓസുലേറ്റർ ഹാർട്ട്ലി കോൾ പിറ്റ്സ് വെയിൻബ്രിഡ്ജ് ആർസി പോലത്തെ എല്ലാ ഓസിലേറ്റേഴ്സും ഒരു സിലബസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ജെ ഫെറ്റും ഓസ്ഫെറ്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസിൽ പറയുന്നുണ്ട് ആറാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ് ചാപ്റ്റർ എൽ ഐ സി അപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കടലാണ് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മൾ ഫുള്ള് ഐ സി സെവൻ ഫോർ വണ്ണ് വെച്ചും ട്രിപ്പിൾ ഫൈവ് വെച്ചൊക്കെ ഒരുപാട് സർക്യൂട്ട്സ് എൽ ഐ സീൻ്റെ സിലബസിൽ പറയുന്നുണ്ട് അതുപോലെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഏതൊക്കെ വേവ് ഷേപ്പിംഗ് ക്ലിപ്പർ ക്ലാമ്പർ തൊട്ട് എല്ലാ സർക്യൂട്ട്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കിംഗ് തന്നെ സിലബസിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് ഡി എ സി ആൻഡ് എ ഡി സി നമ്മൾ മെയിനായിട്ട് ആയിട്ട് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ ടു അൺലോക്ക് കൺവേർട്ടറും പഠിക്കുന്ന പഠിക്കുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ കൂടെയാണ് ഇപ്പോൾ അൺഫോർച്യുനേറ്റ്ലി ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പോലത്തെ സബ്ജക്റ്റ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് സിലബസ് നിന്ന് സിലബസിലില്ലേ ആദ്യം ഡിജിറ്റൽ നിന്ന് ക്വസ്റ്റൻസ് ചോദിക്കുന്നത് കുറവായിരുന്നു പി ഡബ്ല്യു ഡിൻ്റെ കേസില് തവണ ഒരു സിലബസിലേ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഒരു ടോപ്പിക് പോലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അവർ ആകെ ഡിജിറ്റലിൻ്റെ ഒരു പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ ടു അൺലോക്ക് കൺവേർട്ടർ അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർട്ടർ അതുപോലെ കുറച്ച് സ്പെഷ്യൽ കോഡ്സ് ഇത് മാത്രമേ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അത് നമുക്ക് ഡിജിറ്റലിൻ്റെ പാർട്ടാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇത്രയും ഈ എട്ട് സബ് ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൻ്റെ സിലബസിലുള്ളത് ഓക്കെ അപ്പോൾ ഇനിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണുള്ളത് ഡയോഡ്സ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആറ്റം തൊട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡയോഡ് അപ്ലിക്കേഷൻസ് വരെ ഫുൾ ആ ആൻഡ് ഫുൾ ഇതിൽ പഠിക്കാനുണ്ട് പി എൻ ജംഗ്ഷൻ ഡയോഡും ജനറൽ ഡയോഡും ഓക്കെ അതുപോലെ ഡയോഡ് അപ്ലിക്കേഷനായ റെക്ടിഫയർ എല്ലാ റെക്ടിഫയറും സിലസിൽ പറയുന്നുണ്ട് റെക്ടിഫയർ അപ്പോൾ നമുക്കറിയാം ഒരു പവർ സപ്ലൈ എടുക്കുകയാണെങ്കിൽ അതിൽ റെക്ടിഫയർ വരുന്നുണ്ട് ഫിൽട്ടർ വരുന്നുണ്ട് റെഗുലേറ്റർ വരുന്നുണ്ട് എല്ലാം സ്പെസിഫിക്കലി നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് അതുപോലെ ട്രാൻസിസ്റ്റർ എന്നുള്ള ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ് തൊട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ഹയർ എൻ്റെ അപ്ലിക്കേഷൻസ് വരെയുള്ള എല്ലാ ടോപ്പിക്കും അവർ ട്രാൻസിസ്റ്റർ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓസിലേറ്റർ അടക്കം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എഫ് ഇ ടി എഫ് ഇ ടിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് അതായത് യു ജെ ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ബി ജെ ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സോറി യു ജെ ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജെ ഫെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മോസ്ഫെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഐ ജി ബി ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം എഫ്ഇ ടി എന്നുള്ള ചാപ്റ്ററിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസും വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും കൂടിയും സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒപ്റ്റോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ ഇ ഡി ഫോട്ടോ ഡയോട് പോലത്തെ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസും അതുപോലെ തന്നെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് നിങ്ങളോട് പറഞ്ഞല്ലോ ക്ലിപ്പറും ക്ലാമറൊക്കെ വേവ് ഷേപ്പിംഗ് സർക്കൂട്ടിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഒപ്പാമ്പ് ഒപ്പാമ്പ് എല്ലാവരും വളരെ ആയിട്ട് പഠിക്കണം കാരണം ഒരു സബ്ജെക്റ്റിൽ ഒരു ബി ടെക്കിലെ ഒരു സബ്ജെക്റ്റിലെ ടോപ്പിക്കായിട്ട് തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒപ്പാമ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒപ്പാമ്പ് പഠിക്കണം അതുപോലെ ഡിജിറ്റൽ ടു അനലോ കൺവേർട്ടർ ഡി ബാർ എ കൺവേർട്ടർ എന്നാണ് പറയുന്നതെങ്കിലും ഇവിടെ ഡി എ സി ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇനി നോക്ക് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സബ് ചാപ്റ്റേഴ്സ് വരുന്ന ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലാണ് ഫുൾ ആൻഡ് ഫുൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സിലബസിൽ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് പഠിക്കാനുള്ളത് നെറ്റ്വർക്ക് ആൻഡ് അറ്റിനുവേറ്റേഴ്സ് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അന്ന് പഠിച്ചെടുക്കണം അതുപോലെ ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ അതുപോലെ അനലോഗ് കമ്മ്യൂണിക്കേഷൻസ് സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട് എ എമ്മിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എഫ് എം പി എം അതായത് എ എമ്മിൻ്റെ മോഡുലേഷൻ ഡി മോഡുലേഷൻ ട്രാൻസ്മിറ്റർ റിസീവർ അതുപോലെ ഡി എസ് പി എസ് സി എസ് എസ് പി എസ് സി പോലത്തെ എല്ലാ ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് എഫ് എം അതുപോലെ തന്നെ ഫ്രീക്വൻസി മോഡുലേഷൻ അതുപോലെ ഫേസ് മോഡുലേഷൻ ഇതൊക്കെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ് അനലോഗ് പോലെ ഡിജിറ്റലും ഉണ്ട് അപ്പോൾ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ പിന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓഡിയോ ആൻഡ് വീഡിയോ സിസ്റ്റം ആണ് അതുപോലെ ടെലിവിഷൻ എൻജിനീയറിംഗ് ഇത് നമ്മുടെ കഴിഞ്ഞവണ്ണ ലെക്ചർ പോളിയിൽ ഈ ടെലിവിഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള പാർട്ട് സിലബസിലുണ്ടായിരുന്നെങ്കിലും ടെലിവിഷനിൽ നിന്ന് ഒരു ക്വസ്റ്റൻ പോലും അവർ ചോദിച്ചിട്ടില്ല പക്ഷേ ഇത്തവണ അങ്ങനെയല്ല പ്രത്യേകം മോണോക്രോം ടെലിവിഷൻ കളർ ടെലിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സ്പെസിഫിക് ആയിട്ട് സബ് ചാപ്റ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടി വിയിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും ഓക്കെ പിന്നെ നിങ്ങൾ നോക്ക് ആറാമത്തെ സബ് പാർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത് ഡിജിറ്റൽ കോഡ്സ് ആണ് ആസ്കി കോഡ് എഫ് സി ഡി ഐ സി കോഡ് ഹാമിങ് കോഡ് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ കോഡ് പോലത്തെ കുറേ സ്പെഷ്യൽ കോഡ്സ് നമുക്കൊന്നെങ്കിൽ ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ് എന്നുള്ള പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിജിറ്റലിൻ്റെ പാർട്ടായിട്ട് സ്പെഷ്യൽ ഡിജിറ്റൽ കോഡ്സ് പഠിക്കാം അതുപോലെ നമ്മുടെ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻസ് ഒരുപാടെണ്ണം ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റെഡ് ആർ എഞ്ചിനീയറിങ് അതുപോലെ ടെലിഫോൺ സ്വിച്ചിങ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എല്ലാ സ്കീമും പഠിക്കാനുണ്ട് കേട്ടോ പി എ എം പി ഡബ്ല്യു എം പി പി എം ബി പി എസ് കെ ക്യു പി എസ് കെ പോലെ എല്ലാ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാനുണ്ട് ഇത്രയാണ് നമ്മൾ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്ക് നെറ്റ്വർക്ക് ഇതിൽ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഒരുപാട് അനാലിസിസും ഡെറിവേഷൻസൊക്കെ ഈ നെറ്റ്വർക്കിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അറ്റിനുവേറ്റേഴ്സിലും പറയുന്നുണ്ട് അല്ലേ ഫിൽറ്റേഴ്സിലും പറയുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ട്രാൻസ്മിഷൻ ലൈൻസ് ഒക്കെ വരുന്ന പാർട്ടാണ് ഈ മൂന്ന് പാർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ്റെ പിന്നെ ആൻഡ് വേവ് പ്രൊക്കേഷൻ നോക്കുക അത് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ആൻറ്റിനാസ് അവർ സിലബസിൽ കൊടുത്തിട്ടുണ്ട് റേഡിയേഷൻ പാറ്റേൺ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആൻറ്റിനയും ഡെപ്തിൽ പോകണം അതുപോലെ മോഡുലേഷൻ എന്നുള്ള ഒറ്റ ചാപ്റ്ററിൽ അവർ കംപ്ലീറ്റ് എ എം നിങ്ങൾ നോക്കുക ഇത് നമ്മുടെ കെന്നഡിയുടെ ആ കംപ്ലീറ്റ് ബുക്ക് അതുപോലെ തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മോഡുലേഷൻ കമ്മ്യൂണിക്കേഷനിലെ അപ്പോൾ എ എം എഫ് എം അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ് അഡ്വാൻറ്റേജ് മോഡുലേഷൻ സ്കീംസ് ബ്ലോക്ക് ഡയറം റിസീവർ ട്രാൻസ്മിറ്റർ തുടങ്ങി കംപ്ലീറ്റ് ടോപ്പിക്കും മോഡുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐ എ മോഡുലേഷൻ പോലെ എഫ് എം മോഡുലേഷനും അതുപോലെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എഫ് എമ്മിൻ്റെയും എ എമ്മിൻ്റെയും ട്രാൻസ്മിറ്റേഴ്സും റിസീവേഴ്സും സ്പെസിഫിക്കലി പഠിക്കാനുണ്ട് അതുപോലെ ഫേസ് മോഡുലേഷനും പഠിക്കാനുണ്ട് പൾസ് മോഡുലേഷനും പഠിക്കാനുണ്ട് പൾസ് മോഡുലേഷൻ ഏതാ പി എ എ എം പി ഡബ്ല്യു എം പി പി എം പോലത്തെ മോഡുലേഷൻസ് ആയിരുന്നു പൾസ് മോഡുലേഷൻ അപ്പോൾ മോഡുലേഷൻ പാർട്ട് എൽ ഐ സി പോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു പാർട്ടാണ് കാരണം അതൊരു വളരെ വിശാലമായിട്ട് നമുക്കിതിൽ സിലബസിൽ പഠിക്കാനുണ്ട് അല്ലേ യെസ് പിന്നെ നിങ്ങൾ നോക്ക് നമ്മൾ വരുന്നത് പിന്നെ ഓഡിയോ ആൻഡ് വീഡിയോ സിസ്റ്റം എന്നുള്ളൊരു പാർട്ടാണ് അടുത്ത ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് അതിൽ മൈക്രോഫോണ് എല്ലാ ടൈപ്പ് മൈക്രോഫോണിൻ്റെയും കൺസ്ട്രക്ഷനും വർക്കിംഗ് ഒക്കെ പഠിക്കാനുണ്ട് അതുപോലെ എല്ലാ ടൈപ്പ് ലൗഡ് സ്പീക്കറിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കിംഗ് പഠിക്കാനുണ്ട് ഓഡിയോ റെക്കോർഡിങ് റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കാനുണ്ട് നമ്മുടെ ഓൾഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഓഡിയോ റെക്കോർഡിംഗ് എങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാഗ്നറ്റിക് സിസ്റ്റം തൊട്ട് ഡോൾ ബി ഡി ടി എസ് വരെയുള്ള ടോപ്പിക്സുകൾ നമുക്ക് ഓഡിയോ റെക്കോർഡിങ് ആൻഡ് റീപ്രൊഡക്ഷനിൽ പഠിക്കാനുണ്ട് അതുപോലെ മോണോക്രോം റിസീവർ ശരിക്കും മോണോക്രോം റിസീവർ എന്ന് പറഞ്ഞാൽ ടി വിയുടെ ഫസ്റ്റ് പാർട്ടാണ് ഒരു ടി വി റിസീവർ ഒരു മോണോക്രോം റിസീവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ സ്കാനിങ് പ്രിൻസിപ്പളും ഒക്കെ എന്താണ് എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട് അതുപോലെ കളർ ടി വിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രിൻസിപ്പൾ ഇത് കഴിഞ്ഞ തവണയെന്നും കളർ ടി വി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇത്തവണ കളർ ടി വിയുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോർഷൻസ് തന്നെ സിലബസിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ നോക്ക് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ പിന്നെ ഇവർ ആഡ് ചെയ്തിരിക്കുന്ന റെഡാർ സോ കഴിഞ്ഞ തവണയും റെഡ് ആർ എന്ന് ഫണ്ടമെൻ്റൽ ആയിട്ട് ചോദിച്ചിട്ടുള്ളതായിരുന്നു പക്ഷേ ഇത്തവണ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് റഡാർ എഞ്ചിനീയറിംഗിലെ അല്ലെ ടോപ്പിക്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത രണ്ട് പാർട്ടാണ് ടെലിഫോൺ സിസ്റ്റവും ഫെസിമൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇതും നമുക്ക് മെറ്റീരിയൽസ് വളരെ റെയർ ആയിട്ട് അത് കിട്ടുകയുള്ളൂ പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളൊരു ഐഡിയ ഇല്ല ടെലിഫോണും ഫെസിമൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇതും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ് ഇനിയുമുണ്ട് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പൾസ് മോഡുലേഷൻ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസിൽ പറയുന്നുണ്ട് അതുപോലെ ഡിജിറ്റൽ കോഡ്സ് ഡിജിറ്റൽ കോഡ്സിൽ നമുക്കിപ്പോൾ ഒരുപാട് കോഡുകൾ പറയുന്നുണ്ട് ആസ്കി എഫ് സി ഡി ഐ സി എറഡിടെഷൻ കറക്ഷൻ റിഡൻഡൻസി റിഡൻഡൻ കോഡ് പോലത്തെ ഒരുപാട് കോഡുകൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്ക് ഇതും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റിങ് ഷിഫ്കിങ് ഫ്രീക്വൻസി ഷിഫ്കിംഗ് ഫേ ഷിഫ്കിങ് പോലത്തെ എല്ലാ ടെക്നോളജീസും അവർ സിലബസിൽ സ്പെസിഫിക്കലി പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ നോക്ക് ഡാറ്റാ സെറ്റ്സ് ആൻഡ് ഇൻ്റർ കണക്ഷൻ ഇതൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കാണ് ഡാറ്റാ സെറ്റ്സ് ആൻഡ് ഇൻ്റർ കണക്ഷൻ എന്ന് പറയുന്നത് മോഡത്തിൻ്റെ പ്രിൻസിപ്പള് അതുപോലെ ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇതും നമ്മൾ പറഞ്ഞ പോലെ അനലോ കമ്മ്യൂണിക്കേഷനും എൽ ഐ സിയും പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസിൽ പറയുന്നുണ്ട് ഏതൊട്ട് ഏതുവരെ പഠിക്കണം ബേസിക് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിലെ കോർ ക്ലാഡിങ് തൊട്ട് അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട്സ് വരെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് വരെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതുവരെ രണ്ട് ചാപ്റ്റേഴ്സിലും പി എസ് സി പറഞ്ഞിരിക്കുന്നത് രണ്ട് ചാപ്റ്റേഴ്സും കൂടി അൻപത് കുറസസ് ഉണ്ടാവുന്നതാണ് മൂന്നാമത്തെ പാർട്ട് നോക്കുകയാണെങ്കിൽ അത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ് അതിന് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയാം കഴിഞ്ഞ തവണ ഓൾമോസ്റ്റ് ഇരുപത്തി മൂന്നോളം ക്വസ്റ്റ്യൻസ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രം ചോദിച്ചു അപ്പോൾ സാറ്റലൈറ്റൊക്കെ കഴിഞ്ഞ തവണ ചോദിച്ചാൽ അതുപോലത്തെ കാര്യങ്ങൾ തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഏതൊക്കെ സാറ്റലൈറ്റ്സ് ഉണ്ട് ലിയോ മിയോ ജിയോ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോജി പെരിജി പോലത്തെ ബേസിക് പരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് സാറ്റലൈറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ഏതൊക്കെ സാറ്റലൈറ്റ് സർവീസസ് അവൈലബിൾ ആണെന്നൊക്കെയാണ് അവർ സാറ്റലൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞവണ ഓൾമോസ്റ്റ് ഇരുപത് പ്ലസ് ക്വസ്റ്റ്യൻസ് എന്തെന്നുണ്ടായിരുന്നു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പഠിച്ചു പോയവർക്കാണ് ഒരുവിധമൊക്കെ ലിസ്റ്റിൽ കയറാൻ പറ്റിയത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിക്കണം ഇതിൽ നിന്ന് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും പിന്നെ നിങ്ങൾ നോക്കും നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ മൊബൈൽ കമ്മ്യൂണിക്കേഷനാണ് ലാസ്റ്റ് ലാബിൽ പഠിക്കാനുള്ളത് അല്ലേ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് സെല്ലുലാർ ടെക്നോളജീസും തൊട്ട് ജി എസ് എമ്മും സി ഡി എം വരെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ ഓക്കെ അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ വൺ ജി ടെക്നോളജി തൊട്ട് ഇവിടെ പഠിച്ച് തുടങ്ങണം അപ്പോൾ അതിൽ കുറേ കോമൺ സ്റ്റാൻഡേർഡുകളും കോമൺ ഡെഫിനീഷൻസും ഒക്കെ മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ആക്ച്വലി അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും മൊഡ്യൂൾ ത്രീയും മൊഡ്യൂൾ ഫോറും കമ്പരേറ്റീവ്ലി കുറവാണ് മൊഡ്യൂൾ വണ്ണിൽ മൊഡ്യൂൾ ടു എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു രണ്ട് പാർട്ടിലായിട്ട് അപ്പോൾ ഇത്രയാണ് സിലബസ് ഉള്ളത് അപ്പോൾ നിങ്ങൾ നോക്ക് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളിപ്പോൾ ഈ സബ് ചാ ചാപ്റ്റേഴ്സായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് 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 എന്നാണ് പറഞ്ഞതെങ്കിലും മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് സർക്യൂട്ട്സും എൽ ഐ സിയിൽ നിന്നും മാത്രമായിട്ട് മുപ്പത്തി മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുപോലെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നമ്മളെ മെയിൻ പാർട്ടായി ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് മുപ്പത്തി ഒന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അതായത് അറുപത്തി നാല് മാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ രണ്ട് ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സിനാണ് കഴിഞ്ഞവണ്ണ ചോദിച്ചിരിക്കുന്നത് അതുപോലെ ഇരുപത്തിരണ്ട് മാർക്കിന് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും പതിനാല് മാർക്കിന് സെല്ലുലർ ആൻഡ് മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും എങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് ഇരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ അപ്പോൾ ആ ഒരു സിലബസിൻ്റെ ബേസിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി ഡബ്ല്യു ഡി എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ഇലക്ട്രോണിക്സിൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ സെപ്റ്റംബർ ഇരുപത്തി രണ്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എ എ ടു സെറ്റ് അതായത് സിലബസിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്യും അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഡിസ്കസ് ചെയ്യും വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നടത്തും അപ്പോൾ ഉള്ള ആളുകൾ താഴെ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക വളരെ ചെറിയൊരു ഫീസിലാണ് നമ്മൾ ഈ കോച്ചിങ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക് സോ മച്ച്